കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളുള്ള മിഠായി തെരുവാണ് നോമ്പുകാലത്തെ വ്യാപാരത്തിൽ എക്കാലവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ റെഡ് സോണിൽ ഉൾപ്പെട്ടതോടെ വ്രതാനുഷ്ഠാന നാളുകളിൽ തിക്കും തിരക്കും സൃഷ്ടിക്കാറുള്ള ഈ തെരുവ് ചരിത്രത്തിൽ ആദ്യമായി തീർത്തും വിജനമായി മാറിയിരിക്കുകയാണ്. വ്യത്യസ്ത നിറങ്ങളിലുള്ള ഹൽവകൾ വാങ്ങാൻ കഴിയുന്നതിനാൽ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് യൂറോപ്യന്മാർ വിളിച്ച മിഠായി തെരുവാണ് പിന്നീട് കോഴിക്കോട്ടെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായി മാറിയത്. പുതുതലമുറ കടകൾ മുതൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി കച്ചവട സ്ഥാപനങ്ങളുള്ള ഈ തെരുവിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരാഘോഷവും പൂർണ്ണതയിലെത്തുകയുമില്ല. എന്നാൽ കൊറോണ വ്യാപനത്തെ തുടർന്ന് പൊതു ഇടങ്ങൾ ഒഴിഞ്ഞു തുടങ്ങിയതോടെ മിഠായി തെരുവിലെ ആളനക്കവും അവസാനിച്ചു. നോമ്പുകാലം എത്തിയാൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ടിരുന്ന വാണിജ്യ മേഖലയായിരുന്നു കോഴിക്കോടിന്റെ സ്പന്ദനം കൂടിയായ എസ് എം സ്ട്രീറ്റ്. പെരുന്നാളിനുള്ള പുതുവസ്ത്രങ്ങളും ചെരുപ്പും ബാഗുമൊക്കെ തേടിയെത്തുന്നവരെയും വൈകുന്നേരത്തെ ഷോപ്പിംഗുകാരെയും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്ന ഈ തെരുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരുടെയും കണ്ണു നിറയ്ക്കുന്നതാണ്. വൻ ഓഫറുകൾ ഉറക്ക വിളിച്ചു പറഞ്ഞ് ആളുകളെ ആകർഷിച്ചിരുന്ന വലിയോര കച്ചവടക്കാരും എപ്പോഴും തിരക്കിൽ മുഴുകുന്ന കോയൻകോ ബസാറും കോർട്ട് റോഡും പി എം താജ് റോഡുമെല്ലാം വെറും ഓർമ്മകളായി മാറിയിരിക്കുന്നു. അത്യാവശ്യത്തിന് പുറത്തേക്കിറങ്ങിയ മാസ്ക് ധാരികളായ ഒന്ന് രണ്ട് കാൽനടക്കാരെ മാത്രമാണ് പെരുന്നാൾ സീസണിൽ സൂചി കുത്താനിടമില്ലാത്ത തെരുവിൽ കാണാൻ കഴിഞ്ഞത്. വിശുദ്ധ റംസാൻ മാസത്തിലെ കച്ചവടം മിഠായി തെരുവിനെന്നും ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് ആളും ആരവും ഇല്ലാതായതോടെ വിശാലമായ ഈ തെരുവോരം അനാഥമായി കിടക്കുകയാണ്. ഈ മോശം കാലത്തെയും ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച ആത്മവിശ്വാസവുമായി കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും നിഖിലിനൊപ്പം ജി സിനുജി ജനം.